നമസ്കാരം. പട്ടേൽ പ്രതിമയും 3000 കോടിയും ചില യാഥാർത്ഥ്യങ്ങളും കാലങ്ങളായി സൂഡാപ്പികളും അവരുടെ അടിമകളായ അന്തംഗമികളും തള്ളുന്നതാണ് പട്ടേൽ പ്രതിമയ്ക്ക് 3000 കോടി പാഴാക്കിയെന്ന്. പ്രിയപ്പെട്ട വിഡ്ഢികളെ, ചിരട്ടയിൽ മണ്ണപ്പ് ചൂടുന്ന പോലെയല്ല പട്ടേൽ പ്രതിമ നിർമ്മിച്ചത്. അഞ്ചിലധികം വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ രാപ്പകൽ പണിയെടുത്താണ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗുജറാത്ത് വികസനത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാതെ തരിശുഭൂമിയായി കിടന്നിരുന്ന കേവടിയ എന്ന ചെറിയ ടൗണിൽ നിന്ന് പട്ടേൽ പ്രതിമ കൊണ്ട് ലോക പ്രശസ്തമായ ടൗൺഷിപ്പാണ്. പ്രതിമ നിർമ്മാണത്തിലൂടെ വർഷങ്ങളോളം വിവിധതരം തസ്തികകളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ലഭിച്ചു. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. പലതരം ചെറുതും വലുതുമായ വ്യവസായങ്ങൾ അവിടെ രൂപപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ കഴുതകളുടെ ഭാഷയിൽ ഈ പ്രതിമയ്ക്ക് വേണ്ടി വെറുതെ കളഞ്ഞ 3000 കോടിയിൽ 95% ഇന്ത്യക്കാരൻ്റെ കയ്യിലൂടെയാണ് ഒഴുകിയത്. അവൻ്റെ ജീവിതമാണ് മാറിമറിഞ്ഞത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കുടുംബമാണ് രക്ഷപ്പെട്ടത്. പ്രതിമയുടെ 95% പണികളും പൂർത്തിയാക്കിയത് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയായ L&T ആണ് നിർവഹിച്ചത്. പട്ടേൽ പ്രതിമയുടെ തലയുടെ ഭാഗങ്ങളിൽ ഉപയോഗിച്ച പ്രത്യേകതരം മെറ്റൽ ക്ലാഡുകൾ മാത്രമാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചത്. അതും ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത വസ്തു ആയതുകൊണ്ട് മാത്രം. അതുമാത്രമാണ് ചൈനയ്ക്ക് പട്ടേൽ പ്രതിമയുമായുള്ള ബന്ധം. 5 വർഷങ്ങളോളം ഇന്ത്യക്കാരന് ജോലി ലഭിച്ചത് പോരാഞ്ഞിട്ട് ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് വർഷങ്ങളോളം ജോലി കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ പട്ടേൽ പ്രതിമ. വെറുതെയല്ല ലോകത്തിലെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പട്ടേൽ പ്രതിമ ആദ്യ സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിമയ്ക്ക് കൂടുതൽ പണം കണ്ടെത്തിയതും നിർമ്മിച്ചതും കേന്ദ്ര സർക്കാർ അല്ല എന്നതാണ്. പ്രതിമ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഗുജറാത്തിലെ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് ആണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഗുജറാത്ത് ഗവൺമെന്റ് പണം സ്വരൂപിച്ചത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഗുജറാത്ത് സംസ്ഥാനം എന്ത് നിർമ്മിക്കണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ്. നീയൊക്കെ അന്യ സംസ്ഥാനത്തെ നിർമ്മിതികളെ നോക്കി, അവിടെ സൃഷ്ടിക്കുന്ന ജോലി ഒഴിവുകൾ നോക്കി, ഈ കേരളം എന്ന ഇട്ടവട്ടത്ത് കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. 350 രൂപയുടെ കിറ്റ് 500 രൂപ നിരക്കിൽ എഴുതിയെടുത്ത് 150 രൂപ അടിച്ചു മാറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികസനം എന്ന് കരുതുന്ന പൊട്ടക്കിണറ്റിലെ തവളകളായ ശരാശരി അന്ധം മലയാളികളെ വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് പാഴ്വേലയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആ പ്രതിമ ഈ രാജ്യത്തിന്റെ ഇച്ഛാശക്തിയുടെയും ഏകതയുടെയും പ്രതീകമായി നിലകൊള്ളുന്നത്. നമുക്ക് പുതിയ നിർമ്മിതികൾ വേണം. മിസൈലും കക്കൂസും ഹോസ്പിറ്റലും പ്രതിമയും വേണം. അതിലൂടെ ജോലിയും പുതിയ അവസരങ്ങളും വികസനങ്ങളും വേണം. രാജ്യത്തെ എല്ലാത്തരം മേഖലകളെയും ജനവിഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്നതാണ് ഒരു ഗവൺമെന്റിന്റെ കർത്തവ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.